എക്സ് എന്ന് പറയുന്ന ഒരാളാണ് എക്സ് ബോറോഡ് 26,400 ഫ്രം എ ബാങ്ക്. ഒരു ബാങ്കിൽ നിന്ന് അയാൾ 26,400 രൂപ കടമെടുത്തു അറ്റ് 15% ഇൻട്രസ്റ്റ് പെർ ആനം കോമ്പൗണ്ടഡ് ഇയർലി. ഒരു വർഷത്തിൽ 15% വെച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അയാൾ 26,400 രൂപ എടുത്തു. 15% അതിന് പലിശ കേട്ടോ, ഭയങ്കര പലിശയാണിത്, 15% എന്നൊക്കെ പറഞ്ഞ. വാട്ട് എമൗണ്ട് വിൽ ഹി പേ അറ്റ് ദ എൻഡ് ഓഫ് ദ 2 years ആൻഡ് 4 months ടു ക്ലിയർ ദ ലോൺ. അയാളുടെ ലോൺ അടച്ചു തീർക്കണമെങ്കിൽ 2 years 4 months. അതാണ് ഇവിടുത്തെ ചോദ്യം. 2 വർഷമുണ്ട് 4 മാസം കഴിഞ്ഞാൽ എത്ര രൂപ അടയ്ക്കണം? നമ്മൾ നമ്മുടെ ഫോമിൽ എഴുതി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നല്ലാട്ട് ഇത്, ശരിക്ക് ഇത് A=P(1+R/100)^2n. 26,400 × 1+15/100^2 years 4 months അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് എടുക്കാൻ പറ്റട്ടെ. 2 × ഇനി 4 മാസം, ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസം. അപ്പം 4/12 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1/3. ഒരു വർഷത്തേക്ക് ഞാൻ 15% കൊടുക്കും. അരവർഷത്തേക്കാണെങ്കിൽ 6 മാസത്തേക്കാണെങ്കിൽ 7.5% വെച്ച് കൊടുക്കും ഞാൻ. പക്ഷേ 4 മാസത്തേക്ക്, 4 എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ 1/3, അതാണ് ഈ 1/3, കണ്ടല്ലോ, 1/3 ഞാൻ ഈ 15% കൊടുക്കേണ്ട കാര്യമുണ്ട. അതായത് 4 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന്റെ 1/3 അതിന് ഞാൻ ഈ 15% വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ അപ്പൊ എന്ത് ചെയ്യാണ്? ഞാൻ പറയാണ് അതിന് 1/3 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് ഈ 5. 4 മാസം ആയതുകൊണ്ടാണ് ഞാൻ അതിന്റെ 1/3 എടുത്ത്, 6 മാസാണെങ്കിൽ അതിന്റെ പകുതി 7.5 എടുത്തേനെ. ഇവിടെ 4 മാസമായതുകൊണ്ട് ഒരു വർഷത്തിന്റെ 1/3 4 മാസം. അതുപോലെ 3 മാസാണെങ്കിൽ അതൊരു വർഷത്തിന്റെ 1/4. ഇവിടെ 4 മാസമായതുകൊണ്ട് ഞാൻ ഈ 15% 1/3 കൊടുക്കുള്ളൂ. 15 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടി. 5/100 26,400 × 1+ ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0.15² × 1+5 × 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 0.05. 26,400 × ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. 1.15² × 1.05 ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. 26,400 × ഇതിന്റെ 1.15² കൊണ്ട് 1.3225 എന്ന് കിട്ടി. ഈ സംഖ്യ അങ്ങനെ തന്നെ ഇട്ടു. ഇത് 3 കൂടി മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം കിട്ടിയ എത്രയാണ്? 36,659.70. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് എത്ര കൊടുക്കണം എന്നല്ല ചോദിച്ചത്, എത്ര രൂപ ഈ ലോൺ ക്ലിയർ ചെയ്യണമെങ്കിൽ 26,400 രൂപ വാങ്ങിച്ചിട്ട് എത്ര രൂപ കൊടുക്കണം? 36,659.70 കൊടുക്കുമ്പോഴാണ് ലോൺ ക്ലിയർ ആകുന്നുള്ളൂ. ഇവിടെ ഇൻട്രസ്റ്റ് അല്ല കാണാൻ പറഞ്ഞിട്ടുള്ളത്. അയാൾ ഈ 26,400 രൂപ വാങ്ങിച്ചപ്പോ എത്ര രൂപ തിരിച്ചു കൊടുക്കണം? 36,659.70. അതായത് 36,660 രൂപ. നമ്മളങ്ങനെ ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതിയാലും മതി, കേട്ടല്ലോ. അല്ലാതെ അതിന് ഫ്രാക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. 36,659.70 കൊടുത്താൽ അയാളുടെ കടൻ ക്ലിയറായി. ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് ഈ കണക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ കണക്കും ഇതിന് നേരെ മുമ്പ് പറഞ്ഞ കണക്കും അത് രണ്ടും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നോക്കിയിരിക്കണം, അതല്ലാതെ അത് പറ്റില്ല, കേട്ടല്ലോ. അരമാസത്തേക്ക് വന്നപ്പോഴും 1 മാസത്തേക്ക് വന്നപ്പോഴും ഉള്ള കണക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം, അല്ലാണ്ട് പറ്റില്ല. ഇനി 2 ഹോംവർക്കാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ള. എൻ്റെ 2 എണ്ണത്തെയും തന്നെയാണ്. ആദ്യത്തേതൊന്ന് നോക്കൂ. Find the compound interest of rupees 10,000 for 3 years at 5% per annum. 3 വർഷത്തേക്കാണ് ചോദിച്ചിട്ടുള്ളത്, അത് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ, ബാക്കിയുള്ളതൊക്കെ
നേരത്തെ ചെയ്ത പോലെ തന്നെ ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 10,000 റുപ്പീസ് ഫോർ 2.5 years. രണ്ടര വർഷത്തേക്കാണ്, തെറ്റരുത്, രണ്ടര വർഷത്തേക്കാണ്. അപ്പൊ രണ്ട് വർഷത്തേക്ക് കാണണം, അര വർഷത്തേക്ക് പറയുമ്പോൾ പകുതിയാണ് കാണേണ്ടത്.